വഴി കാണിച്ചു കൊടുത്ത ഇബിൻ ഉറൈഖ് മുസ്ലിമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാടുകൾ മായ്ച്ചു കളയാൻ വേണ്ടി ഒട്ടകത്തിന്റെയും നടന്ന ആളുകളുടെയും കാൽപാടുകൾ മായ്ച്ചു കളയാൻ നബി തിരുമേനി ഉപയോഗിച്ച സുഹൈൽ മുസ്ലിമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ നബി തിരുമേനി ഉപയോഗിച്ചിരുന്ന ആള് അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ ആണ്. അന്ന് അദ്ദേഹം പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. പിന്നെ അസ്മാഉ ബിന്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ മുസ്ലിമാണ്, അബൂബക്കർ സിദ്ദീഖ് മുസ്ലിമാണ്, അലി ബിൻ അബീ ത്വാലിബ് മുസ്ലിം. ആറാളിൽ മൂന്നേ മൂന്നാണ്. ഡയറക്റ്റ് ആദ്യത്തെ ഘട്ടത്തിൽ ഹിജ്റയിൽ നബി തിരുമേനി ഉപയോഗിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കിയാൽ മൂന്ന് മുസ്ലിമും മൂന്ന് മുസ്ലിം അല്ലാത്ത ആളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ സ്വീകരിച്ചത് ഈ മാതൃക നമുക്കും കൂടി ഗുണപാഠമുള്ള മാതൃകയാണ്. സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മാതൃക എമ്പാടും ഉള്ള ഒരു ജീവിതമായിരുന്നു നബി തിരുമേനിയുടെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. മദീനയുടെ ബോർഡറിലെത്തുമ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ആളുകളെ, എന്താണ് എനിക്ക് കുളിക്കാനുള്ള വെള്ളം വേണം, വെള്ളം റെഡിയാക്കി നിർത്തണം, പുതിയ വസ്ത്രം വേണം, പുതിയ വസ്ത്രം റെഡിയാക്കി നിർത്തണം. ഇതിനു വേണ്ടി രണ്ടാളെ നബി തിരുമേനി ചുമതലപ്പെടുത്തിയിരുന്നു. ആ രണ്ടാളുകളും ജൂതന്മാരാണ്, മുസ്ലിങ്ങളല്ല. ഇത്ര സീക്രട്ടായ ഒരു യാത്രയിൽ നബി തിരുമേനി എന്തിനാണ് മുസ്ലിങ്ങളല്ലാത്ത ആളെ ഉപയോഗിച്ചത്? കരള് പറിച്ചു കൊടുക്കാൻ സന്നദ്ധരായ മുസ്ലിങ്ങളായ സഹാബികൾ തന്നെ ഉണ്ടായിരുന്നില്ലേ നബിക്ക്? പിന്നെന്തിനാ അവർ ഉപയോഗിച്ചത്? യുദ്ധത്തെ വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ട് നബിയെ പ്രൊട്ടക്ട് ചെയ്തിട്ട് രണ്ട് മുശ്രീഖുകളായ ആളുകൾ രക്തസാക്ഷികളായി എന്നാൽ മുസ്ലിങ്ങളായിട്ടില്ല അവർ. അതുവരെ മറ്റുള്ള ഭാഗത്ത് നിന്നിട്ട് നബി തിരുമേനി കൊല്ലപ്പെടും എന്ന ഒരു സന്ദർഭം എത്തിയപ്പോ നബിയെ പ്രതിരോധിക്കാൻ വേണ്ടി രണ്ടാളുകൾ വരികയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ പാടില്ല, കൊല്ലപ്പെടാൻ പാടില്ല. അപ്പൊ നബിയെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ടാളുകൾ വരെ രണ്ടാൾ വന്നിട്ട് അവർ നബിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടി രക്തസാക്ഷികളായി എന്നാണ് പറയുന്നത്. അവരെ പേരൊക്കെ അദ്ദേഹം അത് അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ മദീനയിലെത്തി, യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ നബിയുടെ കൂടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് നബിയെ സംരക്ഷിക്കാൻ. അതിന്റെ ഉദാഹരണമാണ് ഉഹദിൽ നമ്മൾ കാണുന്നത്. മറ്റൊരു ഭാഗം മദീനയിൽ എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ട് കരാറുകൾ എഴുതി, ചാർട്ടർ, മദീന ചാർട്ടർ എന്നാണ് പറയാൻ. അപ്പൊ മദീന ചാർട്ടറിൽ ഏകദേശം 56 ഖണ്ഡികകളുണ്ട്. എഴുതപ്പെട്ട ലോകത്തെ ആദ്യത്തെ ഭരണഘടനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കരാർ എന്ന് പറയുന്നത്. കാരണം ഖണ്ഡികകളായി തിരിച്ചിട്ട് ലോകത്ത് അതിന്റെ മുമ്പ് ആരും എഴുതിയിട്ടില്ല. അപ്പൊ അതിൽ നല്ലൊരു ശതമാനം ആരുടെ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്? അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജൂത ക്രിസ്ത്യൻ ബഹുദൈവ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ സഖ്യം, കരാറ്, അവരുടെ സംരക്ഷണം എത്രത്തോളം ചോദിച്ചാൽ അവര് ഇസ്ലാമിക സമൂഹത്തെ ആരെങ്കിലും ആക്രമിക്കാം എന്നാൽ പ്രതിരോധിക്കരുത്, പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല, അവരെന്ത് ചെയ്താൽ മതി, അവരെ സഹായിക്കാതിരുന്നാ മതി, എന്നാൽ പോലും അവരുടെ സംരക്ഷണം നമ്മുടെ ബാധ്യതയാണ്. ഇങ്ങനെ കരാർ എഴുതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താണ് സമയത്ത് കടക്കാനായിട്ടാണ് മരിച്ചത്. നമുക്കറിയാം ജൂതന്റെ കയ്യിലായിരുന്നു നബീന്റെ പടയങ്ക ഉണ്ടായിരുന്നത്. ആ പടയങ്ക എടുക്കാൻ കഴിയാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയത്. അപ്പൊ ഈ ജൂതന്റെ കയ്യിൽ നിന്ന് ഒരു അവസാന സമയത്ത് ഒരു പടയങ്കി വാങ്ങിയതല്ല, നിരന്തരം വായ്പ വാങ്ങുകയും കൊടുക്കുകയും തിരിച്ചു കൊടുക്കുകയൊക്കെയുള്ള ശീലമുണ്ട് ആ വന്നിട്ടുണ്ടായതുകൊണ്ടാണ്. പടയങ്കി പടയം വെച്ച് ഭക്ഷണത്തിലുള്ള വസ്തുക്കൾ, രണ്ട് സാഴ് ഗോതമ്പ് എന്ന് പറയുന്നു, ഒരു സാഴ് ഗോതമ്പ് ഏതാണ് ഗോതമ്പ് വാങ്ങണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പടയങ്കി പടയം വെച്ചിട്ടാണ്, അത് ജൂതന്റെ കയ്യിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ധാരാളം മാതൃകകൾ നബിയുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ്. ആ ചരിത്രം വിസ്തരിച്ച് വിശദീകരിച്ച് നമ്മൾ വായിച്ചു നോക്കിയാൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് വീണ്ടും കിട്ടുന്നതാണ്. ഈ ഇസ്ലാം യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് കടന്നു വന്നത്, ഇന്ത്യയിലേക്ക് കടന്നു വന്നത്
അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പ്രവേശിച്ചതെല്ലാം യുദ്ധങ്ങളിലൂടെയല്ല, മനസ്സ് കീഴടക്കിക്കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാലിക് ദിനാർ അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ചേരമാറ്റുമാർ നിൽക്കുന്ന സ്ഥലമാണ്, ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലേക്കാണ് അദ്ദേഹം വരുന്നത്. അവിടെ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും അദ്ദേഹത്തിനും യാത്രാ സംഘത്തിനും ചെയ്തു കൊടുത്തതാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ്. അതുപോലെ അവരെങ്ങനെയാണ് സഹവർത്തിത്വത്തിന്റെ അധ്യായം ഈ രാജ്യത്ത് ഉണ്ടാക്കിയത് ചോദിച്ചാൽ, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറക്കുന്നവൻ വിശ്വാസിയല്ല, ആരാണ് ദൂതര അയൽവാസി? നിന്റെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തുമുള്ള 40 കൂടുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 കൂടാണ് അയൽവാസി. ഈ അയൽവാസി ആരും പട്ടിണി കിടക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു മുന്നിൽ പട്ടിണി ഉണ്ടെങ്കിൽ കുറ്റക്കാരനാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഇത് എങ്ങനെയാണ് മാലിക് ദീനാറും കൂട്ടരും നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ, അവര് അത്താഴം വിളി എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടാക്കി. എന്നാൽ തന്റെ പരിചാരകനടുത്ത് ഭക്ഷണം കൊടുത്തയക്കുന്നതാണ്. എല്ലാ കൂട്ടിലും മുട്ടി വിളിക്കുക. അത്താഴം കഴിക്കാത്തവരുണ്ടോ? രാത്രി ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് ഉറങ്ങുന്നവരുണ്ടോ എന്ന് ചോദിച്ച് 40 വീടുകൾ പരിചാരകർ കയറി ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടല്ലാതെ മാലിക് ദീനാർ രാത്രി ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന് സർദാർ കയ്യും പഠിക്കർ. പിന്നെങ്ങനെ ഇവിടെ ഇസ്ലാമില്ല? കേരളത്തിൽ ആദ്യത്തെ മുസ്ലിമാരാണ്. അപ്പു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് എന്താ? ചെറിയൊരു കച്ചവടക്കാരനാണ്. ആ കച്ചവടക്കാരൻ അദ്ദേഹം യഥാർത്ഥത്തിൽ മാലിക് ദീനാറിൽ കൊടുങ്ങല്ലൂർ കച്ചവടം നടത്തി. കച്ചവടം നടത്തിയത് അദ്ദേഹം ലോകം അറിയപ്പെട്ട ബിസിനസ്സുകാരനാണ്. വാണിജ്യ മേഖലയിൽ വലിയ അഗ്രഗണ്യനാണ് മാലിക് ദീനാർ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അദ്ദേഹം കച്ചവടയാത്ര നടത്തിയിട്ടുണ്ട്. അതിന്റെ തന്നെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. അപ്പോ ഇവിടെ കച്ചവടം തുടങ്ങിയത് സ്വാഭാവികമായിട്ട് നല്ലൊരു കട ഉദ്ഘാടനം ഒക്കെ ചെയ്താൽ എല്ലാവരും അവിടേക്കാണ് പോവുക. അപ്പൊ മാലിക് ദീനാർ അടുത്തുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഒരു സൂപ്പർ മാളാക്കാം, അല്ലെങ്കിൽ അതൊരു സൂപ്പർ മാർക്കറ്റ് ആക്കാമെന്ന് ചിന്തിക്കാതെ മാലിക് ദീനാർ കച്ചവടം ലുഹറോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ലുഹറസ്കാരത്തോടുകൂടി കച്ചവടം അവസാനിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം കടയിൽ വന്നിരിക്കും. വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന സാധനം സ്വന്തം കടയിലുള്ളതാണെങ്കിലും അദ്ദേഹം പറയുന്നത് ആ കടയിൽ പോയിക്കോ, അവിടെ കിട്ടും. അങ്ങനെ ചൂണ്ടി ആദ്യത്തെ മനുഷ്യനാണ് ഈ അപ്പു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. കേരളത്തിൽ ആദ്യത്തെ മുസ്ലിമാണ്. അതിന്റെ മുമ്പ് മുസ്ലിമായ ആള് രാജാവാണ്. ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന രാജാവാണ്. അതിന്റെ മുമ്പ് ഇസ്ലാമാണ്. സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരാൾ മുസ്ലിമായി എന്ന് പറയുന്നത് ഉദാത്തമായ സ്വഭാവമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് കൊടുങ്ങല്ലൂരിലും കേരളത്തിലൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് വരാനുള്ളൊരു കാരണം മാലിക് ദീനാർ ചില സമയത്ത് പരിചാരകരെ ഇമാമ നിർത്തിയിട്ട് നിസ്കരിക്കും. അത് കണ്ടിട്ട് ആളുകൾ അത്ഭുതമായി എന്നാണ് പറഞ്ഞത്. ഈ കൊടുങ്ങല്ലൂരിൽ വന്നിട്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു പ്രാന്താലയമാണെന്ന് പറഞ്ഞത്. നമ്മളൊക്കെ ഉദ്ധരിക്കല്ലേ കേരളം ഒരു പ്രാന്താലയമാണ്. എന്നാലും പറഞ്ഞതാ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. എവിടുന്ന് പറഞ്ഞതാ? കൊടുങ്ങല്ലൂർ എന്നാണ് പറഞ്ഞത്. ക്ഷേത്ര പ്രവേശനത്തിന് അനുമതി ചോദിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കടന്നു. നാളെ വരിയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കുളിച്ചൊരുങ്ങി വരും, പിറ്റേ അടുത്ത ദിവസം വരും എന്ന് പറയും. അദ്ദേഹത്തിന് മനസ്സിലായി ജാതി കാറ്റഗറിയിൽ സ്വാമി വിവേകാനന്ദൻ OBC ആണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടൂല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോ അദ്ദേഹം തിരിച്ചു പോകുമ്പോ പറഞ്ഞ കമന്റാണ്, കേരളം ഇതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വന്തം പരിചാരകന്റെ കാലിനടുത്ത് തലവെച്ച ആളാണ് മാലിക് ദീനാർ. അതുകൊണ്ട് അത് ചിന്തിക്കാൻ കഴിയില്ല. ഹജ മഴയിലുദ്ദീൻ ചുസ്തി അൽ അജ്മേരി ഇന്ത്യയിലെ വലിയ പ്രബോധകനാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവന്നാൽ അധികം പ്രസംഗിച്ചിട്ടൊന്നുമില്ല, വലിയ സദ്യകൾ ഉണ്ടാക്കുന്നതാണ്. ഈ സദ്യയിൽ എല്ലാവരും ഒരുമിച്ചിരുത്തു, താഴ്ന്നവനെയും ഉയർന്നവനെയും ഒരുമിച്ച്. ഇത് കണ്ടിട്ട് ആളുകൾക്ക് അത്ഭുതമായി. ഉയർന്ന ആളുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസരമായി ഇസ്ലാമിനെ അവർ മനസ്സിലാക്കി. കുടുംബങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് ജയ്പൂരിൽ വന്നിട്ടുണ്ട്, ഡൽഹിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമത്വം, അതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവർത്തിത്വം അവിടെ തനിയായികളും പ്രബോധകരും പിൽക്കാലത്ത് പുലർത്തിയതിന്റെ ഫലമാണ് സാക്ഷാൽ ഇസ്ലാം. ഈ ഇസ്ലാം എവിടേക്ക് എത്തുന്നാണ് നബി തിരുമേനി പറഞ്ഞത്? രാത്രിയും പകലും എവിടേക്കെത്തോ അവിടൊക്കെ ഈ ദീനെത്തും. എങ്ങനെത്തും? ഇതുപോലെ പ്രശോഭിതമായ സ്വഭാവ ഉന്നതികളും ഗുണമേന്മകളുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അത് ചെന്നെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ സഹവർത്തിത്വത്തിന്റെ പാഠമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പാഠം നൽകിയിട്ടുണ്ട്. അതുപോലെ നബി തിരുമേനി പറഞ്ഞിട്ടുണ്ടല്ലോ ഫുളൂൽ സഖ്യം, അൽഫുൽ ഫുളൂൽ എന്ന് പറയുന്ന നബി തിരുമേനി പ്രവാചകനാവുന്നതിന്റെ മുമ്പാണ് ഫുളൂൽ സഖ്യം ഉണ്ടാവുന്നത്. ആ സഖ്യത്തെ കുറിച്ച് നബി തിരുമേനി പിൽക്കാലത്ത് പറഞ്ഞത് ഇതിന് പകരമായി എനിക്ക് മേത്തരം ഒട്ടകങ്ങൾ ആരെങ്കിലും
ആരെങ്കിലും തന്നാൽ അതെനിക്ക് സ്വീകാര്യമല്ല, കാരണം സഹവർത്തിത്വമാണ് അതിനേക്കാൾ വലിയ മൂല്യമായി ഞാൻ മനസ്സിലാക്കും. യുദ്ധം കൊടുമ്പിരി കൊണ്ടുന്ന സമയത്ത് ഖുറൈശി പ്രമുഖരിൽ പ്രമാണിമാരിൽ പല ഗോത്രത്തിലെയും യുദ്ധത്തോട് വെറിയുള്ള അദ്ദേഹത്തെ യുദ്ധത്തോട് അങ്ങേയറ്റം യുദ്ധത്തോട് ഒരുതരം വിമുഖതയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടി എന്താ ഒരു കരാറുണ്ടാക്കി, മർദ്ദിതന്റെ പട്ടത്ത് മാത്രം നിലകൊള്ളുക, മർദ്ദകനെതിരെ നമ്മൾ യുദ്ധം ചെയ്യുക, അത് സ്വന്തം ഗോത്രത്തിനെതിരാണെങ്കിലും ശരി. അതുകൊണ്ട് യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും യുദ്ധം നിർത്തണം. ആരെങ്കിലും യുദ്ധം ആരുടെ ഭാഗത്തുണ്ടായാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യും. ഒരാളുടെ ഒരു പേഴ്സൺ ഒരു സിംഗിൾ പേഴ്സന്റെ അവകാശം ആരെങ്കിലും കവർന്നെടുത്താൽ അവനെതിരെ ഈ സഖ്യം പോരാടും. അങ്ങനെ സഖ്യം കരാറ് നിലവിൽ വന്നു. നിലവിൽ വന്ന സമയത്ത് മക്കയിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഓരോരുത്തർ ചൂഷണം ചെയ്യണം. അബൂജാഹിൽ എന്ന് പറയുന്ന മനുഷ്യൻ മക്കയിലേക്ക് വരുന്ന പല കച്ചവടക്കാരും ഭീഷണിപ്പെടുന്ന മുഖ്യ ഒരു ഹോബിയായിരുന്നു അദ്ദേഹത്തിന്റെ. യമനിൽ വന്നൊരു കച്ചവടക്കാരന്റെ അബൂജാഹിൽ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുത്ത് ആര് സാധനം വാങ്ങണ്ട, ഞാൻ കുറഞ്ഞ വിലക്ക് വാങ്ങും. അബൂജാഹിലിന്റെ ആളുകൾ പിന്നാലൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് സാധനം വാങ്ങൂല. നബി തിരുമേനി നേരെ മാർക്കറ്റിൽ വെക്കും, അത് നബി ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്ത് മൂന്നൊട്ടങ്ങൾ വാങ്ങാണ്. അബൂജാഹിൽ നബിനോട് ഏറ്റവും ദേഷ്യം, മരണം വരെ ദേഷ്യപ്പെടാനുള്ള കാരണം ഈ മൂന്നൊട്ടകാണ്. നബിയിൽ വിശ്വസിച്ചിട്ടില്ല, അവിടുന്ന് വാക്കുതർക്കണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വാങ്ങി, നബി വാങ്ങിയപ്പോ ബാക്കിയുള്ള ആളുകളും വാങ്ങി. അദ്ദേഹത്തിന്റെ ഉപരോധം അതോടുകൂടി ഇല്ലാതെയായി. അങ്ങനെ അതിന്റെ തുടർച്ചയാണ് അബൂജാഹിൽ കൊടുക്കാനുള്ള സംഖ്യ നബി തിരുമേനി ചോദിച്ചു പോകുന്നുണ്ട്. അബുൽ ഹക്കം, നീ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള അവകാശം തിരിച്ചു കൊടുക്കണം, വേഗം വീട്ടിൽ പോയിട്ട് അത് എടുത്തു കൊണ്ടുവന്നു. അന്ന് നബി ആയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഖ്യത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹവർത്തിത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും കരാറുകൾ നടപ്പിലാക്കാൻ നബിയാവുന്നതിന്റെ മുമ്പേ മക്കയിൽ പ്രയത്നിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബിയാവുന്നതിന് ശേഷം നേരെ, അതുകൊണ്ടാണ് ആ സഖ്യത്തെ നബി ജീവിതത്തിന്റെ എല്ലാ സമയത്തും എടുത്തു പറയുന്നത് കൊണ്ടാണ്, അതിനൊരു സഹവർത്തിത്വമുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹവർത്തിത്വത്തിന്റെ മൂല്യങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതൊരു സ്ട്രാറ്റജി അല്ല, അടവുനയല്ല, ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ അങ്ങനെ വേണം എന്ന അടവുനയല്ല, വിശ്വാസത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവരെ പരിഗണിക്കുക, ആരാധനാലയങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ കോൺസെപ്റ്റ് വീക്ഷണം എന്ന് പറയുന്നെന്താണ്? ആരാധനാലയങ്ങൾ തകർക്കപ്പെടാൻ പാടില്ല എന്നാണ്. സുപ്രീംകോടതി വിധി പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ, ക്ഷേത്രം തകർത്തതിന് തെളിവില്ല, ക്ഷേത്രം തകർത്തതിന് തെളിവില്ല. ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയത്. അവർ വിധി എഴുതിയാൽ യഥാർത്ഥത്തിലെ വസ്തുതയ്ക്ക് ബന്ധമില്ലെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ കരത്താകാതെ അത് ഏൽപ്പിക്കും. അവശിഷ്ടങ്ങൾ ഞങ്ങൾ കണ്ടെത്തി, അവശിഷ്ടങ്ങൾ പരിശോധിച്ചു, അത് ക്ഷേത്രമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല എന്നാണ്. കാരണം ഒരാളുടെയും ആരാധനാലയങ്ങൾ തകർക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. കാരണം സഹവർത്തിത്വമാണ് ഇസ്ലാം ലോകത്തിന്റെ പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ ഒന്ന്. മറ്റൊന്ന് സമത്വമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമത്വത്തിന്റെ വക്താവാണ്. ഇക്വാലിറ്റി നബി തിരുമേനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ്. ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ പടർന്ന് പന്തലിക്കാനുള്ള ഒരു കാരണം ഈ മൂല്യമാണ്, സമത്വം എന്ന് പറയുന്ന മൂല്യമാണ്. സമത്വം എന്ന് പറയുന്ന മൂല്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്കിടയിൽ ലോകത്ത് മുഴുവൻ സമത്വമാണ് ഉദ്ഘോഷിച്ചത്. വിശുദ്ധ ഖുർആനിയായ യുഹന്നാസിന്റെ ഖലഖനകും മിദ്ദകരി ബൗസ വജഅൽനാകും ശൂർബൻ വഖബായില ലിതഅറഫു ഇന്ന അക്റമകും ഇന്ദല്ലാഹി അത്ഖാകും. എല്ലാവരും ചെറുപ്പിന്റെ പല്ലുകളെ പോലെ സമന്മാരാണ്. ആ ചെറുപ്പ് അറബികളെ ചെറുപ്പാണ്, നമ്മുടെ ചെറുപ്പിൽ വളവൊക്കെ ഉണ്ടാവും, അറബികളെ ഒരേ പോലെയാണ്. അതുകൊണ്ട് ഈ എല്ലാവരും ചെറുപ്പിന്റെ പല്ലുകളെ പോലെ സമന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക മാത്രമല്ല, മനുഷ്യന്റെ അഭിമാനം, അന്തസ്, മനുഷ്യന്റെ ജീവൻ, മനുഷ്യന്റെ സമ്പത്ത്, ഇതിനൊക്കെ വലിയ പരിഗണന കൊടുത്ത നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് കൽപാലയത്തെക്കാൾ മനുഷ്യന്റെ അന്തസ്സിന് പവിത്രതയുണ്ടെന്ന് ശ്രദ്ധയുണ്ടെന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സമത്ത നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ബാഗ് വിളിച്ചിട്ടില്ലാണ്. മദീന പള്ളിയിൽ അദ്ദേഹം ബാഗ് വിളിച്ചിട്ടില്ല. മദീന പള്ളിയിൽ ബാഗ് വിളിക്കാത്തതിന്റെ കാരണം എന്താണ്? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ളുഹറിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്കാണ് വഫാത്താവുന്നത്. അന്നത്തെ ളുഹറിന്റെ ബാഗ് ബിലാൽ കൊടുക്കുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
സാധാരണ ബിലാൽ അങ്ങനെ പങ്കുകൊടുക്കുന്ന സമയത്ത് നബി ഇങ്ങനെ വീട്ടിൽ നിന്ന് ചിരിച്ചിറങ്ങി വരും, മുഹമ്മദ് റസൂലുള്ളാ എന്ന് കേൾക്കുമ്പോ സാക്ഷാൽ ഉടലോടുകൂടി നബി വരും. അത് ബിലാൽ കാണാറുണ്ട്. ബാക്കിന്റെ ഇടയിൽ ബിലാൽ ചിരിക്കും, ഈ രംഗം കണ്ടിട്ട് ചിരിക്കും. ബിലാൽ ആദ്യത്തെ തന്നെ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ട് രണ്ടു ഭാഗം നോക്കി, വരുന്നില്ല ആള് വരുന്നില്ല. രണ്ടാമത് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, ബിലാലിന് മനസ്സിലായി ഇനി എന്റെ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് കേട്ടിട്ട് ആര് വരില്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ബിലാല് ബോധം കെട്ടുപോടുകയാണ്. പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്ന ശേഷം ഷാമിലേക്ക് പോകാൻ ബിലാൽ അനുമതി ചോദിക്കുകയാണ്. താങ്കളെ പോലെ താളുകൾ മദീന വിട്ടുപോയാൽ അള്ളാഹുവിന്റെ കോപം മദീനയിൽ ഉണ്ടാവും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അബൂബക്കർ, താങ്കൾ എന്നെ ഉമയ്യത്തിന്റെ കാലിൽ തൊഴുത്തിരുന്നു പറഞ്ഞ പണം കൊടുത്ത് മോചിപ്പിച്ചാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് വേണ്ടിയായിരുന്നോ അതോ അല്ലാഹുവിന് വേണ്ടിയാണോ? സംശയം എന്താണ് ബിലാൽ? അല്ലാഹുവിന് വേണ്ടിയാണ്, എങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ച് പിന്നെ ഇടക്കിടക്കൊക്കെ മദീനയിൽ വരും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം മദീനയിലേക്ക് വന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ താലിംഗനം ചെയ്ത് പറഞ്ഞു, മദീന പള്ളിയിൽ നിങ്ങൾ ഇനിയും ബാങ്ക് വിളിക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീർ മുഅ്മിനീൻ എന്നെ കൊണ്ടത് കഴിയില്ല, കാരണം ലോകത്തെവിടെ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് കേട്ടാലും ഹൃദയം പിങ്കി കരയുന്നവനാണ് ബിലാൽ. അതുകൊണ്ട് അതിനി ഉച്ചത്തിൽ വിളിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അവസാനം ഹസൻ ഇബ്നു അലിയോട് പറയുകയാണ്, നീ പറഞ്ഞാൽ ഒരു പക്ഷേ കേൾക്കും, ചെറിയ കുട്ടിയായിരിക്കും, നിന്നെ ലാളിച്ചു വളർത്തിയ ഒരാളാണ് ബിലാൽ. അതുകൊണ്ട് അന്ന് മദീനയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് ബിലാൽ നീ പറഞ്ഞാൽ കേൾക്കാൻ സാധ്യതയുണ്ട്, എനിക്ക് വേണ്ടി നീ ശുപാർശ ചെയ്യണം. ബിലാൽ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു വന്ന് പറയുന്നു, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ മദീന പള്ളിയിൽ ഇനിയും ബാങ്ക് വിളിക്കണം. അദ്ദേഹം അത് വിസമ്മതിക്കുക. അവസാനം ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ എനിക്ക് വേണ്ടി ബാങ്ക് വിളിക്കൂ. ഞാൻ ബാങ്ക് വിളിച്ചു, ബാങ്ക് വിളിക്കാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ തുടങ്ങി, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ബാങ്ക് നിർത്തി. തന്റെ ജീവിതത്തിൽ അവസാനത്തെ ബാങ്കാണ്. അവിടെ അദ്ദേഹം നിലത്തമർന്നിരുന്നു, തലയിൽ കൈവച്ച റസൂലുള്ളാ ഓർത്തുപോയി. ബിലാലിന്റെ ബാങ്ക് കേട്ട് എല്ലാവരും കരഞ്ഞു, കാരണം ബിലാലിന്റെ ശബ്ദം അവർക്ക് റസൂലിന്റെ ഓർമ്മയാണ്, റസൂലിന്റെ കൂടി ഓർമ്മയാണ്. ഈ ബാങ്ക് അല്ലാഹു അക്ബർ എന്ന ബിലാലിന്റെ ബാങ്കിന്റെ ശബ്ദം കേട്ട് മദീനയിലെ ആളുകൾ ഓടിക്കൂടിയെന്നാണ്. സ്ത്രീകളൊക്കെ തട്ടം ധരിക്കാൻ മറന്നുപോയി, കുഴച്ച മാവ് കുഴച്ച കൈ കഴുകാൻ മറന്ന രീതിയിൽ എല്ലാവരും പരിഭ്രാന്തിയോടുകൂടി മദീനയിലെ എല്ലാവരും കരയുകയാണ്. ബിലാൽ മാത്രമല്ല, എന്തിനാണ് ബിലാൽ കരയുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ അർദ്ധരാത്രി നബിയുടെ ദാറുലർക്കമിൽ വരികയാണ്. ഒരു കാലത്ത് ദാറുലർക്കമിന്റെ വാതിൽ ഞാൻ മുട്ടി, റസൂൽ വാതിൽ തുറന്നു, ഞാൻ പുറത്തു നിൽക്കുകയാണ്. ഉള്ളിലേക്ക് കടക്കാൻ ഞാൻ ലജ്ജിച്ചുപോയി, കാരണം വഴിയിൽ നിന്ന് കിട്ടിയ ഒരു ചാക്കിന്റെ കഷ്ണമാണ് മുൻഭാഗം ഞാൻ മറച്ചിട്ടുള്ളത്, ബാക്കിയെല്ലാം നഗ്നമാണ്. സർവോപരി ചാണകത്തിന്റെ ഗന്ധം എന്റെ ശരീരത്തിലുണ്ട്. ഞാൻ നബിയുടെ അടുത്തേക്ക് പോകാൻ ലജ്ജിച്ചു, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്, ബിലാൽ താങ്കൾ എന്റെ അടുത്തേക്ക് വരൂ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചാവശ്യപ്പെട്ടു. ലജ്ജ കാരണം നബിയുടെ അടുത്തേക്ക് ഞാൻ പോയില്ല, ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നബി എന്റെ പിന്നാലെ ഓടി വന്ന് എന്നെ ആലിംഗനം ചെയ്ത് പിടിച്ചു. എന്റെ ഉമ്മ എന്ന പ്രസവിച്ചതിന് ശേഷം ഭൂമിയിൽ ഒരാൾ മാത്രമേ സ്വന്തം ശരീരത്തോടെ എന്റെ ശരീരം അടുപ്പിച്ചു നിർത്തിയിട്ടുള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം കാഴ്മ മോചിപ്പിച്ചല്ലോ ഇസ്ലാം. മക്കയിൽ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്മ ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നു. അതിന്റെ വിജയ പ്രഖ്യാപനത്തിന് വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കാഴ്മന്റെ മുകളിലേക്ക് റസൂൽ കയറാൻ പറഞ്ഞു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ ചവിട്ടിയിട്ടാണ് ബിലാൽ കഅബയിൽ കയറുന്നത്. ബിലാൽ ഒരുപാട് ഉപായങ്ങൾ പറഞ്ഞു നോക്കി. ഈ കൂട്ടത്തിൽ സുദീഖുകളൊക്കെ പറഞ്ഞു, നബി അദ്ദേഹത്തോളം ശ്രദ്ധതയുള്ള ആളുകൾ ഇവിടെ ഇല്ല, താങ്കൾ അദ്ദേഹത്തെ വിളിക്കുക, തന്റെ അബൂബക്കറിനോളം ശ്രദ്ധതയുള്ളവർ ആ കൂട്ടത്തിൽ ഇല്ല. സ്വർഗത്തിലെല്ലാ കവാടത്തിലൂടെയും ഒരാൾക്ക് മാത്രമേ ഭൂമിയിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പ്രവേശന അനുമതിയുള്ളൂ, അത് സുദീഖുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ അബൂബക്കറുള്ള സദസ്സിൽ ഞാനെന്തിനാണ് ഇത്രയും വലിയൊരു കർമ്മം നിർവഹിക്കുന്നത്? പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ റസൂൽ തിരുമേനി നിർബന്ധിക്കുകയും
ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഅബയുടെ മുകളിലേക്ക് കയറ്റം ചെയ്യാൻ ബിലാൽ എന്ന് അല്ലാഹു അക്ബർ വിളിച്ചത് ഒരു പ്രതികാരത്തോടു കൂടിയാണ്. കാരണം മക്കയിൽ മുമ്പ് അള്ളാഹ് വിളിച്ചപ്പോഴെല്ലാം നെഞ്ചത്ത് പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു, കാലിൽ ചങ്ങലയുണ്ടായിരുന്നു, പുടുകത്തും അതുപോലെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചാട്ടവാർ ആഞ്ഞാഞ്ഞു പതിച്ചിരുന്നു. പക്ഷേ ഇന്ന് വിലങ്ങുകളില്ല, നെഞ്ചത്ത് പാറക്കല്ലുകളില്ല, ചാട്ടവാറിന്റെ അടിയോ വേദനയോ ഇല്ല. സർവസ്വതന്ത്രനായി ബിലാല് ബിലാലിന്റെ കൂടി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു അക്ബർ. ബിലാലും അവിടെ നിന്ന് ഇറങ്ങി റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ വിരലിൽ വിരൽ ചേർത്ത് പറയാണ്, ബിലാലും മിന്നി, ബിലാൽ എന്നിൽ പെട്ടവനാണ്, ബിലാലിൽ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവൻ എന്നെ ദ്രോഹിച്ചവനെ പോലെയാണ്. ഇതാണ് അന്നാസു സവസിയത്തു കസ്നാനിൽ മുഷ്ത്. ഉമയ്യത്തിന്റെ കാലിത്തൊഴുത്തിൽ കാലികൾക്ക് കൊടുക്കുന്ന കാടിയിൽ കൈയിട്ട് കിട്ടുന്ന മറ്റത്താഴമായി വെട്ടിച്ച് മുകളിലേക്ക് സ്വന്തം ചുമല് ചവിട്ടിക്കയറാൻ കൽപ്പിക്കുന്നുള്ള കുട്ടി അവസാനം മനസ്സിലായി തന്റെ ജാതി ഇതിന് തടസ്സാൻ, തന്റെ പേര് ഇതിന് തടസ്സാൻ. അതുകൊണ്ട് ഇനി സയന്റിസ്റ്റ് സ്വന്തം മാത്രമാണ്. അതുകൊണ്ട് എഴുതി വെച്ചു തന്റെ ജന്മം തന്നെ അബദ്ധമാണ്, ഞാൻ ഇനി യാത്ര പോവുകയാണ്, കിനാബുകൾ കതിരില്ലാത്ത ലോകത്തേക്ക് ഞാൻ യാത്ര പോവുകയാണ്. ആ രോഹിത് മുലയെ ചേർത്ത് പിടിച്ച് ബിലാലും ബിന്നി എന്ന് പറഞ്ഞ റസൂലിന്റെ പിൻഗാമികൾക്ക് എന്താണ് ചേർത്ത് പിടിക്കാൻ ഒരു ലജ്ജയും ആവശ്യമില്ല. കാരണം വംശവെറിയെയും വർണ്ണവെറിയെയും ജാതി മേൽക്കോയ്മകളെയും ആദ്യം തുറന്നു നിൽക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഓർക്കാം, ചെന്നൈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര പരിശുദ്ധമായ വിശുദ്ധമായ ഒരു പശുവല്ല. മുൻപ് മന്മവങ്ങളുള്ള ആളുകളുണ്ട് അവിടെ ഉണ്ടായത്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ധാരാളക്കണക്കിന് ആളുകളെ മാനസികമായി സമ്മർദ്ദത്തിലാഴ്ത്തുന്ന അനുഭവങ്ങൾ ഇപ്പൊ ഓരോരുത്തർ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ആളുകൾ സംഭവിക്കുമ്പോ അവരെ കൂടെ നിൽക്കാൻ നമുക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല.
ഇശാ ജമാഅത്ത് 7:40 മനുഷ്യർ മനുഷ്യരെ വിവേചനങ്ങൾ കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ഘട്ടത്തിൽ വിദ്യാരാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയായി പിൻപറ്റുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിവേചനങ്ങൾക്കെതിരെ ശബ്ദിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമായി ബാധിതപ്പെട്ടവരാണ് നമ്മൾ. അത് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ മനുഷ്യന്റെ അന്തസ്സിനെ മാനിച്ചു, മനുഷ്യന്റെ അഭിമാനത്തെ മാനിച്ചു, മനുഷ്യന്റെ സമത്വം എന്ന മൂല്യം വളരെ പ്രധാനപ്പെട്ടതാണ് പഠിപ്പിച്ചു. മറ്റൊന്ന് വിമോചനത്തിന്റെ മൂല്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പരിചയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ചില കാര്യങ്ങളിൽ അംഗീകരിക്കുകയാണ്. ഇപ്പൊ പള്ളിയിലേക്ക് നബി തിരുമേനി ഏത് കാലം വെച്ച് കയറിയതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷെ നബി തിരുമേനി മാർക്കറ്റിലേക്കും കയറിയിട്ടുണ്ട്, ഏത് കാലം വെച്ചാണ് കയറിയത്? പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയപ്പോ എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലിയത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ചാടി ഉത്തരം പറയും. കാരണം നബി തിരുമേനി പള്ളിയിൽ കയറിയത് നമ്മൾ മനപ്പാടമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിൽ കയറിയുന്ന സമയത്തും നബി പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്, ദിക്റ് ചൊല്ലിയിട്ടുണ്ട്. ഏതാണ്? അൽഹംദുലില്ലാഹില്ലാഹി لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. ഈ ദിക്റ് ചൊല്ലി വലതുകാലം വെച്ച് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിലേക്ക് കയറിയത്. പള്ളി മസ്ജിദുൻ നബവി എന്ന് പറയുന്ന പള്ളി ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരാണ് സ്ഥാനം നിർണയിച്ചു കൊടുത്തത്? ഈ സ്ഥലത്താണ് പള്ളി നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചത് അന്ന് നിർദ്ദേശിച്ചു കൊടുത്തത് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം അതേപോലെ തന്നെ നബി തിരുമേനിക്ക് സ്ഥാനം നിർണയിച്ചു കൊടുത്തതാണ് മദീനയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ന് ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾക്ക് അറിയാം മദീനയുടെ സൂഖ് മദീനത്തുൽ ഖദീം എന്ന പേരിൽ ഇങ്ങനെ ബോർഡർ കെട്ടി തിരിച്ചിട്ടുണ്ട് സൗദി അറേബ്യ. ആ മാർക്കറ്റിന്റെ സ്ഥാനം അടയാളപ്പെടുത്തി കൊടുത്തതും റൂഹുൽ അമീൻ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പള്ളിക്ക് മാത്രല്ല മാർക്കറ്റിലും ജിബ്രീൽ അലൈഹിസ്സലാം, പള്ളിയിലെ ഇമാമും മാത്രല്ല മാർക്കറ്റിലെ ഇമാം, പള്ളിയിൽ മാത്രല്ല വലതുകാലം വെച്ചത് മാർക്കറ്റിലും വലതുകാലം, പള്ളിക്ക് കയറുമ്പോ മാത്രല്ല അല്ലാന്ന് ഓർത്തത് മാർക്കറ്റിലേക്ക് കയറുമ്പോഴും അല്ലാഹുവിനെ. ഇങ്ങനെയുള്ള ഒരു ബാലൻസ്ഡ് ആയ നബിയെ കുറിച്ച് നമുക്ക് വളരെ അപൂർവമായാണ് പരിചയമുള്ളത്. നമ്മൾ പ്രസംഗിക്കുമ്പോ ഒക്കെ പറയും നബിയുടെ ജീവിതം സമഗ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കച്ചവടത്തിലും കമ്പോളത്തിലും നമസ്കാരത്തിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി കുടുംബത്തിലും ഒക്കെ നമ്മൾ പിൻപറ്റണം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മുഴുവൻ സാരാംശം സാക്ഷീകരിക്കാൻ നമുക്ക് എത്ര സാധിച്ചിട്ടുണ്ട്? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിമോചകനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിമോചകനായി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെ വിമോചകൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ സകല അടിമത്തങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കാൻ വന്ന വിമോചകനായ നേതാവാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ബയുടെ പരിസരത്ത് വിഷണ്ണനായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മർദ്ദനങ്ങൾ കൊടുമ്പിരികൊള്ളുകയാണ്, അനുയായികളെല്ലാം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തന്റെ കൺമുന്നിൽ വെച്ച് പോലും അനുയായികൾ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന ഒരു കാലത്ത് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൂട്ടി തിരുമ്മി മുഖം ചുമന്ന് സങ്കടവും അതുപോലെ തന്നെ നിസ്സഹായതയും വെളിവായ ഒരു കാലഘട്ടത്തിലും തന്റെ അടുത്തേക്ക് ആവലാതി പറയാൻ വന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് സന്നഅ മുതൽ ഹദറ മൗത്ത് വരെ ഒരു പെൺകുട്ടിക്ക് നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന കാലം. അലി ഇബ്നു അബീ താലിബിനോട് നബി തിരുമേനി പറയുന്നുണ്ട്, അലി നീ ഹീറ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ? നബിയെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അത് കുറെ വിദൂരത്തല്ലേ, കാണാൻ അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ അത്ര വിദൂരത്ത് നിന്ന് കഅബയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടിക്ക് ഒറ്റക്ക് വന്ന് തവാഫ് ചെയ്ത് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ഒരു പെണ്ണിന് മഹറമില്ലാതെ ഒറ്റക്ക് പോകാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതാണ്. കാരണം നമ്മൾ അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
വിമോചന സങ്കല്പത്തെ നമ്മൾ ചുരുക്കിക്കെട്ടുകയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമോചനത്തിന്റെ ഒരു ആശയത്തെ പ്രതിഫലിപ്പിക്കുകയാണ്. നിർഭയമായ നാട് ബലദൻ ആമിനൻ, നിർഭയമായ നാട് എന്ന് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? ആ പ്രാർത്ഥനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷാത്കരിക്കുകയാണ്. അതുപോലെ സൻആ മുതൽ ഹദറമൗത്ത് വരെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിനാബ് പറഞ്ഞുകൊടുക്കുക മാത്രമല്ല, നബിയുടെ മദീന അങ്ങനെയായിരുന്നു, നിർഭയമായ ഒരു ദേശമായിരുന്നു. ആർക്കും ഏത് സമയത്തും പുറത്തിറങ്ങാൻ, ആർക്കും എതിലൂടെയും സഞ്ചരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇത്ര നിർഭയമായ ഒരു രാജ്യം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുക. നിർഭയത്വം മദീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിരുന്നു, യോഗ്യതയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കിനാവ് പകർന്നു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന മനുഷ്യൻ നബിയെ ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. മുഹമ്മദ്, നിന്നെ ഞാൻ പിടിച്ചു കൊടുക്കാമെന്നതാണ്, നിന്നോട് എനിക്ക് പ്രത്യേകിച്ച് വിദ്വേഷമൊന്നുമില്ല, പക്ഷെ 100 ഒട്ടകം കിട്ടുന്ന കേസാണ്, അതുകൊണ്ട് ഞാൻ എനിക്കത് വേണം. 100 ഒട്ടകത്തിനു വേണ്ടി നബിയെ പിടിക്കാമെന്നാളാണ് സുറാഖ. സുറാഖക്ക് നബിയോട് പ്രത്യേകിച്ച് വൈരാഗ്യങ്ങളൊന്നുമില്ല, പക്ഷേ 100 ഒട്ടകത്തോട് അമിതമായ ആർത്തിക്കുണ്ട്. സുറാഖയോട് നബി തിരുമേനി പറയുന്നത്, 100 ഒട്ടകത്തെക്കാൾ വിലപിടിപ്പുള്ള ഒരു സമ്പാദ്യം നിനക്ക് ഞാൻ ഉറപ്പു തരട്ടെ. പേർഷ്യ രാജാവിന്റെ കയ്യിലുള്ള സ്വർണവളകൾ നീ കണ്ടിട്ടുണ്ടോ സുറാഖ? അത് നിന്റെ കയ്യിലെത്തുന്ന കാലം മതി വിദൂരമല്ല. സുറാഖയുടെ കണ്ണ് മഞ്ഞടിച്ചു പോവുകയാണ്. സുറാഖ ചോദിക്കുകയാണ്, പേർഷ്യയിലെ ഹുർമുസിനെ കുറിച്ച് തന്നെയല്ലേ മുഹമ്മദ് നീ പറയുന്നത്? അതേ സുറാഖ, എങ്കിൽ എനിക്ക് അത് എഴുതി തരണം, പറഞ്ഞാ പോരാ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എഴുതാൻ പറയുകയാണ്. ഈ നുരുമ്പിച്ച എഴുത്തുമായിട്ടാണ് പിൽക്കാലത്ത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബിന്റെ കാലത്ത് സുറാഖ വരുന്നത്. ഈ വളകൾ കീഴടക്കിയ കാലത്ത് മദീനയുടെ കൊട്ടാര മദീനയുടെ പള്ളിയിൽ പേർഷ്യയുടെ കൊട്ടാരത്തിലെ ഖജനാവുകൾ കൂട്ടം കൂട്ടമായി ഒഴുകിയെത്തിയ സമയത്ത് ഈ എഴുത്തു പിടിച്ച് സുറാഖ വരികയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വാഗ്ദാനം ചെയ്ത വളകൾ ഉമർ ഖത്താബ് അദ്ദേഹത്തിന്റെ കയ്യിൽ അണിയിച്ചു കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് സ്വർണ്ണവള പുരുഷൻ ഇടാൻ പറ്റുമോ പറ്റൂലേ എന്നതിനെ കുറിച്ചാണ്. സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന മനുഷ്യൻ നബി തിരുമേനി കൊടുത്ത വിമോചനത്തിന്റെ ആകാശം എത്ര വലുതായിരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. തന്റെ നാട്ടിൽ നിന്ന് അർദ്ധരാത്രി ആരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചോടുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യ കീഴടക്കുമെന്നാണ് പറയുന്നത്, പേർഷ്യ തകരുമെന്നാണ് പറയുന്നത്. മർദ്ദകരായ ഒരു ഭരണകൂടവും ശാശ്വതമായി വാറില്ല. അതെത്ര ശക്തിയുള്ള ഭരണകൂടമായാലും അതെത്ര പോലീസുള്ള ഭരണകൂടമായാലും അതിനെത്ര വട്ടവടക്കാരുണ്ടെങ്കിലും ശരി, ശാശ്വതമായി മർദ്ദകന് ഭൂമിയിൽ വാഴാൻ കഴിയില്ല എന്ന് നബി തിരുമേനി പ്രവചിക്കുകയാണ്. ഖന്ദഖിന്റെ കിടങ്ങ് കുടിക്കുന്ന സമയത്ത്, അഹ്സാബിന്റെ വേളയിൽ കിടങ്ങ് കുടിക്കുന്ന സമയത്ത് വലിയൊരു പാറ അവരുടെ മുന്നിൽ തടസ്സമായി നിൽക്കുകയാണ്. എല്ലാവരും ദിവസങ്ങളോളം അധ്വാനിച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. പോരാത്തതിന് പലരും പട്ടിണിയിലാണ്. ചില ആളുകൾ വയറ്റത്ത് പട്ടിണി സഹിക്കാന് കല്ലുകുട്ടി കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. നബിയും അങ്ങനെ കെട്ടിയിട്ടുണ്ട്. നബിയോട് അവരാതി പറയുകയാണ്, ഞങ്ങൾ തളർന്നു പോയി നബിയെ, ആ പാറ മുറിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങളൊന്ന് സഹായിക്കണം. ആ പാറ മുറിക്കാൻ സാമഗ്രികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാറയിൽ ആഞ്ഞടിക്കുമ്പോ നബി തിരുമേനി പറയുന്നത്, റോമയുടെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടു എന്നാണ്. രണ്ടാമത്തെ അടി അടിക്കുമ്പോ പേർഷ്യയുടെ കവാടങ്ങളും എന്റെ മുന്നിൽ തുറക്കപ്പെട്ടു എന്നാണ്. മൂന്നാമത്തെ അടി അടിക്കുമ്പോ യവനിന്റെ വാതിലുകൾ എന്റെ മുന്നിൽ മലക്കെ തുറന്നു എന്നാണ്. ഇത് കേട്ടതോടുകൂടി പട്ടിണി മറന്ന് ക്ഷീണം മറന്ന് എല്ലാവരും കിടങ്ങ് കുടിക്കുന്നതിൽ ആവേശഭരിതരായി പാട്ടുപാടി പങ്കെടുത്തു എന്നാണ്. ആ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അന്യന്റെ മുന്നിൽ യാചിക്കേണ്ട ഒരു സന്ദർഭത്തിൽ പേർഷ്യയും റോമും യവനും നഗരമെന്ന് പറയാൻ കഴിയുന്ന വിമോചകനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പേർഷ്യ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് എന്ന് പറയുന്ന പോരാളി കയറി ചെല്ലുന്ന രംഗം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ സേനാനായകൻ നൃത്തം പറയുകയാണ്, പേർഷ്യ ആ ഈ കട്ടറബി ഇങ്ങോട്ട് കയറ്റിവിടരുത്, ആരാണ് ഈ സദസ്സിലേക്ക് അദ്ദേഹത്തെ കയറ്റിവിടുന്നത്? അത് വകവക്കാര് കൂസാര് റിബി ഇബ്നാമിർ പേർഷ്യ ചക്രവർത്തിയുടെ മുന്നിൽ നിൽക്കുകയാണ്. നീ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ കട്ടറബികളായിരുന്നു, വിശന്ന് മലഞ്ഞാൽ പ്രാണികളെ പോലും ഭക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരാളുടെ ധനത്തിനും സ്വത്തിനും മാനത്തിനും ഞങ്ങളൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. മനുഷ്യ രക്തങ്ങൾ ഒഴുക്കിയ വർഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്.
ആ സന്ദർഭത്തിലാണ് ഞങ്ങളുടെ മുന്നിലേക്ക് നബി വരുന്നത്. ആ നബി ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകി. അതുവരെ ഞങ്ങൾ നിരാശയിലായിരുന്നു, യഅസിലായിരുന്നു, നിരാശയിൽ ആണ്ടുപോയ ആളുകളായിരുന്നു. ഞങ്ങൾക്ക് പ്രതീക്ഷയുടെ വാനോളം പ്രതീക്ഷ നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജീവിതത്തെ കുറിച്ചും പരലോകത്തെ ജീവിതത്തെ കുറിച്ചും പ്രതീക്ഷ നൽകി. അങ്ങനെ ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് പോയി. ആ എഴുന്നേറ്റ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് കട്ടറബിയായ നബി എന്ന് പറയുന്ന മനുഷ്യൻ. വാളില്ലാതെ പൊളിഞ്ഞ വസ്ത്രവുമായി, പിന്നിക്കീറിയ വസ്ത്രവുമായി, കാലിൽ ചെരുപ്പില്ലാതെ സർവായുധ സജ്ജനായ നിന്റെ മുന്നിൽ നിർഭയനായി നബിയെ നിർത്താൻ പ്രേരിപ്പിച്ചത്, നിൽക്കാൻ പ്രേരിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം നീതിയുടെ ശബ്ദമാണ്, നീതിയുടെ വാക്യം അക്രമിയുടെ അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ നോക്കി പറയലാണ് ലോകത്തെ ഏറ്റവും വലിയ ധർമ്മ സമരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി വന്നത് എന്തിനാ? അതിന് തന്നെയാണ് ഞങ്ങളും വന്നത്. ഞങ്ങൾ വന്ന കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നിടത്ത് നബി ഇബ്നാമിർ പറയുന്നത് ദുന്യാവിൽ നിങ്ങൾ അനുഭവപ്പെടുന്ന ഭൗതികമായ അടിമത്തം ഉണ്ടല്ലോ, നിങ്ങൾ എത്ര സമ്പന്നരാണെങ്കിലും അനേകം ദൈവങ്ങളുടെ മുന്നിൽ, അനേകം യജമാനന്മാരുടെ മുന്നിൽ, അനേകം സംവിധാനങ്ങളുടെ മുന്നിൽ, അനേകം ഭരണകൂട ഭീകരതകളുടെ മുന്നിൽ നിങ്ങളുടെ മുഖം അമർന്ന് നിങ്ങളുടെ പെരടി അമർന്നു പോയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ദുർബലത്വം വിശാലതയുമാണ്. നിങ്ങൾ എന്തനുഭവിച്ചോ, നിരപരാധികൾ ജയിലിൽ കിടന്നോ, ഞങ്ങളുടെ വിഷയമല്ല. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ചെയ്ത തെറ്റം നിന്നറിയാതെ ഇന്ത്യയുടെ ജയിലറകളുടെ ഇരുട്ടറകളിലുണ്ട്. അബ്ദുൽ നാസർ മദനി മുതൽ സക്കരിയ മുതൽ തുടങ്ങി അനേകമായിരം ആളുകളെ നമുക്കറിയാം. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ 10, 20, 30 കൊല്ലമായിട്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോ നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ഒരു മണിക്കൂർ തിരിച്ചു നൽകാൻ ഈ രാജ്യത്തെ ഏത് സംവിധാനത്തിനാണ് സാധിക്കുക? അത്ര ക്രൂരമായ നീതി നിഷേധം ഈ രാജ്യത്ത് നടക്കുമ്പോ പ്രിയപ്പെട്ട സഹോദര സഹോദരി കൈപിടിച്ചു കൊണ്ടുപോകണം ദുന്യാവിന്റെ വിശാലതയിലേക്ക്, ദുന്യാവിന്റെ നീതിയിലേക്ക്. ആഖിറത്തിലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആഖിറത്തിന്റെയും ദുന്യാവിന്റെയും വിശാലത ഒരുപോലെ വാഗ്ദാനം ചെയ്ത നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യൻ നബി ഇബ്രാഹിം പേർഷ്യ ചക്രവർത്തിയുടെ മുന്നിൽ പറഞ്ഞത് ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൃഗങ്ങൾ അമർന്നുകൊണ്ട് ഭീഷണികളും ഭയപ്പെടുത്തലുകളും ഈ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല സംവിധാനങ്ങളിലൂടെ തളരാതെ നിരാശരാവാതെ മുന്നോട്ട് നമ്മൾ പോകേണ്ടതാണ്. നമുക്കറിയാം ബാബറിയുടെ വിധി വന്നപ്പോ പലരും നിരാശവാദിച്ച പോലെയാണ്, പലർക്കും പ്രതീക്ഷ കൈവിടിഞ്ഞത് പോലെയാണ്. ചില ആളുകൾ എന്തിനാണ് അതിനെ കുറിച്ച് മുണ്ടെന്ന് ചോദിച്ചു എന്ന് പറയുന്നവരാണ്. പക്ഷേ ആത്മസംയമനം പാലിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വീണ്ടും അണിചേരുവാൻ നമുക്ക് പദ്ധതിയുണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഴിഞ്ഞുപോയ പ്രവാചകന്മാരുമെല്ലാം അവിടെ തനിയായികൾക്ക് നൽകിയ പ്രതീക്ഷ നിർഭരമായ സ്വപ്നമാണ് ദൈവത്തിന്റെ നടപടിക്രമം എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. ആ സുന്നത്ത് പുനരുക തന്നെ ചെയ്യും. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രം വന്ന് നിഷേധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. NRCയും കശ്മീരും ഇനി വരാൻ പോകുന്ന ഏക സിവിൽ കോഡും അതുപോലെ മുത്തലാഖും വരാൻ പോകുന്ന NPRഉം അതുപോലെ തന്നെ ആന്റി കൺവെർഷൻ ബില്ലുകളും തുടങ്ങിയ എല്ലാ ബില്ലുകളും നിങ്ങൾക്കെതിരാണ്. ഇടത്തുനിന്നും വലത്തുനിന്നും മുന്നിന്നും പിന്നിൽ നിന്നും നിങ്ങളെ പല രീതിയിൽ നിയമപരമായി തന്നെ ലീഗൽ എൻകൗണ്ടറായി നിയമപരമായി നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വലയം ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടി ആളുകൾ സറണ്ടർ ചെയ്യാൻ പറയും. ആ സന്ദർഭത്തിൽ നിങ്ങൾ കീഴടങ്ങരുത്, നിങ്ങൾക്ക് ദൗർബല്യം ബാധിക്കരുത്. കാരണം അർദ്ധരാത്രി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി കഅബയുടെ ചാരത്ത് തന്റെ ആഗ്രഹമായിരുന്നു രണ്ട് റക്അത്ത് നമസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയുടെ ചാരത്ത് വന്ന് അർദ്ധരാത്രി നമസ്കരിക്കുമ്പോൾ പോലും പാത്തും പതുങ്ങിയും ഇരുട്ടിന്റെ കാവൽക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് കൊണ്ടുപോയി ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നിക്ഷേപിക്കുകയാണ്. അതിന്റെ ഭാരവും ഗന്ധവും സഹിക്കവയ്യാതെ സുജൂദിലമർന്ന്
സുജൂദിൽ അമർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സംരക്ഷിക്കാൻ വേണ്ടി വന്ന കുട്ടികൾക്കൊന്നും രക്ഷപ്പെടുത്താൻ കഴിയാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് വന്നൊരു ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം സമയം പൊട്ടിക്കരഞ്ഞ് ഏങ്ങിക്കരഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നത്. പട്ടയാത സ്ഥലത്ത് നബി വന്നിരിക്കുകയാണ്. സർവ കഅബയിലെ 360 വിഗ്രഹങ്ങളും എടുത്തൊഴിവാക്കി കഅബ തൗഹീദിന്റെ ശുദ്ധ കേന്ദ്രമായി മാറുകയാണ്. താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന സ്ഥലം എന്ന് പറയുന്നത് തന്റെ ഒരു കാലത്ത് ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി ആക്ഷേപിച്ച അതേ സ്ഥലത്ത് ഒട്ടകം നിർത്തുകയാണ് നബി. എന്നിട്ട് ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇത് ഹബു അൻതുറക ലാ തസരീബ അലൈക്കും. യഥാർത്ഥത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്. യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാം. മത്സ്യം വിഴുങ്ങി ഒരുവിൽ കുറെ ദിവസങ്ങൾക്ക് ശേഷം മത്സ്യം പുറന്തള്ളിയ സമയത്ത് അനേകം ആളുകളെ സംഘടിപ്പിച്ച ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നായകനായി യൂനുസ് അലൈഹി ഇസ്ലാം തിരിച്ചു വരികയാണ്. ആരും കൂടില്ലാതെ നിരാശനായി യൂനുസ് അലൈഹി ഇസ്ലാം പോയടത്തുനിന്ന് അനേകം ആളുകളെ സംഘടിപ്പിച്ച് യൂനുസ് അലൈഹി ഇസ്ലാം തിരിച്ചു വരികയാണ്. പട്ടക്കിളറ്റിൽ ഹസ്രത്ത് യൂസഫ് അലൈഹി ഇസ്ലാം തിരിച്ചു വന്നത് ഈജിപ്തിന്റെ സിംഹാസനത്തിലേക്കാണ്. നബി തിരുവേണി തന്റെ അനുയായികൾക്ക് പകർന്നു കൊടുത്തത് ലോകത്ത് തുല്യതയില്ലാത്ത പ്രതീക്ഷയാണ്. അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിതരായ ജനവിഭാഗത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. മലക്കും ലാ തുഖാതിലുന ഫീ സബീലില്ലാഹി വൽമുസ്തദഅഫീന മിനൽ റിജാലി വന്നിസാഇ വൽബിൽദാൻ. നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരായ ആണിന്റെയും പെണ്ണിന്റെയും കുട്ടികളുടെയും കൂടെ നിലകൊള്ളാതിരിക്കാൻ അവർക്ക് വേണ്ടി സമരം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് നിയമമെന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് അനേകം തലങ്ങളിൽ നിന്ന് ഭീഷണികളും അടിച്ചമർത്തപ്പലും മർദ്ദനങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുമ്പോ കീഴടങ്ങാതെ അതുപോലെ ദുർബലരാകാതെ പിന്മാറാതെ പ്രതീക്ഷയോടുകൂടി യഥാർത്ഥത്തിൽ നമ്മുടെ വലിയ പ്രതീക്ഷ നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്ത് അനീതിക്കെതിരെയും അക്രമത്തിനെതിരെയും നിവർന്നു നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷ നൽകിയ പ്രവാചകനാണ് ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ നമ്മൾ ജീവന തുല്യം ചെറുത്തു പിടിക്കുക, ഹൃദയത്തോട് ചെറുത്തു പിടിക്കുക. ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ജീവനേക്കാൾ അധികം സ്നേഹിക്കുക. നബിയെ എനിക്ക് എന്നെ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചത്ത് ഒരു അടിയടിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ അടിയോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വലഞ്ഞുപോയി. ആചാരബാഹുവായ ഒരു മനുഷ്യനെ വലഞ്ഞു പോകണമെങ്കിൽ അടിയുടെ മൂക്ക് നമ്മൾ ആലോചിച്ചാൽ മതി, അവ അത്യാവശ്യം നല്ലൊരു പൊട്ടുപൊട്ടിയിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വലിയൊരു അബദ്ധം പറ്റിയതായി ഉമർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയും തിരുത്തുകയും ചെയ്യുകയാണ്. എന്നെക്കാൾ അധികം നബിയെ അങ്ങയോടാണ് എനിക്ക് സ്നേഹം. അൽ ആൻ ഉമർ, ഇപ്പോഴാണ് ഉമറെ നീ കറക്റ്റായത് ശരിയായത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്വന്തത്തെക്കാൾ അധികം നബിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് പെട്ടിൽ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി എന്ന് പറയുമ്പോ തന്നെ നബിദിനം ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും വിശ്വാസിക്കുന്ന നബിദിനമാണ്. ഏതെങ്കിലും ഒരു ദിവസം നബിദിനത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, എല്ലാ ദിവസവും നമ്മൾ നബിയെ ഓർക്കുകയാണ്, എല്ലാ ദിവസവും നമ്മൾ നബിയെ പിന്തുടരുകയാണ്. അതുകൊണ്ട് നബിയെ സ്നേഹിച്ചതുപോലെ നബി നമ്മെ സ്നേഹിച്ചതുപോലെ നബിയോടുള്ള സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബും നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുകയും നബിയെ ചേർത്തു പിടിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേതാവായി അംഗീകരിക്കുകയും സകലമായ അനീതികൾക്കെതിരെയും തിന്മകൾക്കെതിരെയും നിലകൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രചോദനമായി സ്വീകരിക്കുകയും ആരാധന കാര്യങ്ങളിൽ എത്ര നിഷ്ഠയോടുകൂടി നബിയെ നമ്മൾ അംഗീകരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
കുടുംബത്തിൽ കച്ചവടത്തിൽ ആയിഷയുടെ ഭർത്താവായി, റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായി, അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിതാവായി. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, ഫാത്തിമത്തു കബദി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമ എന്നെ പോലെയാണ്, ഫാത്തിമയെ സ്നേഹിച്ചാൽ എന്നെ സ്നേഹിച്ചവനെ പോലെയാണ് എന്നൊക്കെ മക്കളെ സ്നേഹിച്ച നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ നല്ല വല്യപ്പയായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ, ഉമാമത്ത് ബിൻ സൈനബിനെ അവരുടെയൊക്കെ വല്യപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ, അതുകൊണ്ടാണല്ലോ നബി വഫാത്തായി എന്ന് പറഞ്ഞപ്പോ ബോധം കെട്ട് മുഴുവൻ സഹാബികൾ ബോധം കെട്ട് മുഴുവോയത് എന്തുകൊണ്ടാണ്? അത്രമാത്രം അവർ നബിയെ സ്നേഹിച്ചിരുന്നു. മുഹമ്മദുൻ ഖദ് മാത്ത് എന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞിട്ട് പറഞ്ഞ സമയത്ത് ആജാനബാഹുവായ ഉമർ ഖത്താബ് നിലത്തേക്ക് വീഴുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു വന്നാണ് ചരിത്രം. ബോധം കെട്ട് വിടുകയാണ് ബിലാൽ, ബോധം കെട്ട് വിടുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഏങ്ങി കരയുകയാണ്, എല്ലാവരും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം സ്നേഹം അവർക്ക് നബിയോടുണ്ടായിരുന്നു. അതുകൊണ്ട് നബിയെ ചാണിന് ചാണായി അവർ സ്വീകരിച്ചവരാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ബനു ഉമയ്യയുടെ കൊട്ടാരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോ കുറച്ച് മറ്റു താഴെ പോയി, അത് പെറുക്കിയെടുത്ത് വീണ്ടും ഭക്ഷിച്ചപ്പോ അടുത്തിരിക്കുന്ന ആള് കയ്യിൽ പിടിച്ചത് വി ഐ പികളുടെ സദസ്സാണ്, ഇവിടെ നിങ്ങൾ താഴെ പോയത് എടുത്ത് ഭക്ഷിക്കുന്നത് മോശമാണ്. എന്റെ ഹബീബിന്റെ സുന്നത്തി വിട്ടികൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഒഴിവാക്കുന്നത് എന്ന് കലഹിച്ച് നബിയുടെ സുന്നത്തിനോടുള്ള മഹബ്ബത്ത്, നബിയുടെ സ്നേഹത്തിന്റെ ഭാഗമായി സ്വീകരിച്ച സഹാബികളാണ് ലോകത്ത് വിമോചന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നമ്മുടെ നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായി എത്തിയതാണ് തായിഫിലേക്കാണല്ലോ നബിയുടെ ആദ്യത്തെ ഹിജ്റ. തായിഫിൽ പോയപ്പോ എന്ത് സംഭവിച്ചു എന്ന് പറയാ, നബി അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പുറത്തു കൊടുക്കുന്ന കാരുണ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തി ഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ എന്ന് നബിയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത്രമേൽ കാരുണ്യമുള്ള ഒരു നേതാവിനെ ലോകത്ത് നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയില്ല. ചോര ശരീരത്ത് നിന്ന് പൊടിയുന്ന സമയത്ത് തായിഫിന്റെ വഴിയിൽ വെച്ച് നബി അത് കയ്യിൽ സ്വീകരിക്കുകയാണ്. സ്വന്തം രക്തം കയ്യിൽ പിടിച്ച് നബി നിൽക്കുകയാണ്. എന്തിനാണ് സ്വന്തം രക്തം കയ്യിൽ പിടിച്ചു നിന്നെന്ന് ചോദിച്ചാൽ, ഈ രക്തം ഭൂമിയിൽ ഉറ്റുമൂടാൻ അതിന്റെ പേരിൽ തായിഫുകാരെ അള്ളാഹു ശപിച്ചാലോ, അവരെ നശിപ്പിച്ചാലോ എന്നടങ്ങാത്ത ഗുണകാംക്ഷയുള്ള പ്രവാചകനെ നമ്മൾ കാണുകയാണ്. എന്നിട്ട് പറയുന്നത് അവരെ ഏതെങ്കിലും തലമുറയിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലി വന്നാൽ എനിക്കതാണ് ഏറ്റവും ഇഷ്ടമെന്നാണ്. ഇന്ത്യ രാജ്യത്തേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായി വന്ന സിന്ധിലേക്കും കറാച്ചിയിലേക്കും ബംഗ്ലാദേശിലേക്കും ലാഹോറിലേക്കും ഒക്കെ ഇസ്ലാം പടർന്നു വന്തലിച്ചത് മുഹമ്മദ് ബിൻ ഖാസിം അസ്സിന്ദി എന്ന് പറയുന്ന 19 വയസ്സുകാരനായ ചെറുപ്പക്കാരനിലൂടെയാണ്. ആ മനുഷ്യൻ തായിഫുകാരനാണ്. അല്ലാഹുമ്മ ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്ന് പറഞ്ഞ നബി പ്രബോധിതരോട് വെച്ച് പുലർത്തി അടങ്ങാത്ത കാരുണ്യം, തന്നെ പീഡിപ്പിച്ച മർദ്ദിപ്പിച്ചവരോടെല്ലാം നിരുപാധികം വാപ്പ് കൊടുത്ത, തന്നെ കാണുകയുള്ള താക്കോല് ചോദിച്ചപ്പോ തന്നോട് വളരെ മോശമായി പെരുമാറുകയും തന്നെ അടിക്കുകയും ചെയ്ത ഉസ്മാനുബ്നു തൽഹയുടെ കയ്യിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് കഅബയുടെ താക്കോൽ ഏൽപ്പിച്ച അത്രയും കാരുണ്യത്തിന്റെ മാതൃകയുള്ള പ്രവാചക തിരുമേനിയെ ഒരു പ്രബോധകൻ എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കുകയും അടങ്ങാത്ത ഗുണകാംക്ഷയോടുകൂടി പ്രബോധിതരെ സമീപിക്കുകയും നബിയെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുക. ഞാൻ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് കിടക്കുന്ന സമയത്ത് നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആത്മപരിശോധന നടത്തുക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ നബിയെ ഞാൻ മാതൃകയാക്കുന്നുണ്ടോ സ്വീകരിക്കുന്നുണ്ടോ, നബി എനിക്ക് ഈ രാജ്യത്ത് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള പ്രചോദനമാണോ എന്ന് നിങ്ങൾ ആലോചിക്കുകയും പ്രതീക്ഷ കൈവിടാതെ ഏത് പ്രതിസന്ധികളിൽ നിർഭയമായി അള്ളാഹുവിന്റെ സന്നിധിയിൽ പ്രതീക്ഷ കൽപ്പിച്ചുകൊണ്ട് അനേക അക്രമികളുടെ കൊട്ടാരങ്ങൾ തകർന്നു വീഴുന്ന കാലം അതിവിദൂരമല്ല എന്ന് പ്രവചിച്ച ഹസ്രത്ത് മുസ്തഫയുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത് ആലോചിക്കണം. അതിന് നബിയെ നമ്മൾ കള്ളികളിലാക്കി തിരിക്കാതെ കോളങ്ങളിലാക്കി മാറ്റി എഴുതാതെ ഇത്ര മേഖലയിൽ നബി മതി എന്ന് നബിക്ക് നമ്മൾ റിസർവ് ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലിശക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. കാരണം നബി യുദ്ധം ചെയ്തതാൽ നിങ്ങളുടെ നാട്ടിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളും പലിശക്ക് വേണ്ടി ലോൺ എടുക്കാൻ ബാങ്കിന്റെ കവാടം കയറിയാൽ ആ നാട്ടിലെ മുഴുവൻ സമ്പന്നരും കുറ്റക്കാരനാൽ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ നാട്ടിലൊരാൾ വിശപ്പ് കൊണ്ട് മരണപ്പെട്ടാൽ നബി തിരുമേനി പറയുക ആ നാട്ടിലെ സമ്പന്നൻ മുഴുവൻ കുറ്റക്കാരാണ്. നിങ്ങളുടെ നാട്ടിൽ വസ്ത്രമില്ലാതെ വാങ്ങാൻ പൈസ ഇല്ലാതെ ഒരാൾ നഗ്നനായാൽ ആ നാട്ടിലെ മുഴുവൻ സമ്പന്നരും കുറ്റക്കാരാണ്. കാരണം പാവപ്പെട്ടവരെ ചെറുത്തു പിടിക്കാനും പാവപ്പെട്ടവന്റെ വീട്ടിൽ നിങ്ങൾ അങ്ങനെ സഹായിക്കുന്ന സമയത്ത് എനിക്ക് വെള്ളം തന്നതുപോലെയാണ്, എനിക്ക് ഭക്ഷണം തന്നതുപോലെയാണെന്ന് ജഗന്നിയന്താവ് പറയുന്ന സോഷ്യൽ ആക്ടിവിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം
നിമിഷം നമ്മുടെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു കാണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി തിരുമേനി ഈ രാജ്യത്ത് 58 കോടി ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം പോയിട്ട് 20 രൂപ ഒരു മാസത്തിൽ വരുമാനമുള്ള ആളുകളാണ്. പ്രതിദിനം 20 രൂപ വരുമാനമുള്ളവരാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചേരികളുടെ രാജ്യമാണ്, ചേരികളുടെ രാജ്യമാണ്. ലോകത്ത് 26 ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ജനസംഖ്യക്ക് തുല്യമായ ദാരിദ്ര്യമാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇതിന്റെ നടുത്തളത്തിൽ നിർമ്മിച്ചത് 3000 കോടി രൂപയുള്ള വിലയുള്ള ഒരു പ്രതിമയാണ്. ദാരിദ്ര്യത്തെ കൊങ്ങലം കുത്തി ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നില്ല, പുഴുക്കുന്ന വരെ പോലും നിങ്ങൾക്ക് നൽകില്ല എന്ന് പറഞ്ഞ ഭരണാധികാരികളോട് നമുക്ക് പറയണം. ആ മിസ്കീനന്ദ നിങ്ങളെ ഏറ്റവും ദുർഘടമായ വഴി പാവപ്പെട്ടവരെ സഹായിക്കലാണ്, അവരെ ചെറുത്തു പിടിക്കലാണ്. അതുകൊണ്ട് ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചവൻ എന്ന് ചോദിച്ചപ്പോൾ നബി തിരുമേനി പറഞ്ഞത് അല്ലദീ യൻസിലു വഹ്ദഹു വയക്കുലു വഹ്ദഹു വയദ്രിബു വഹ്ദഹു വയംനഉ ദിഫഹു. സ്വന്തം കാര്യം നോക്കുന്നവരാണ്, സ്വന്തത്തെ തിന്നാൻ വേണ്ടി സമ്പാദിക്കുന്നവരാണ്, സ്വന്തത്തിന്റെ താമസ സ്ഥലം മാത്രം നോക്കുന്നവരാണ്, തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് വളരെ മോശമായി പെരുമാറുന്നവരാണ്. അതുപോലെ തന്നെ ഒരു ഉപകാരം അയാൾ ചെയ്യില്ലെന്ന് മാത്രമല്ല, വേറെ ആരെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ അത് മുടക്കുകയും ചെയ്യുന്നവരാണ്. ഇങ്ങനത്തെ ആളാണ് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദി കേട് കാണിച്ചവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, റസൂലുള്ളാഹിയോളം വിശാലമായ സാമൂഹ്യ ക്ഷേമവും താല്പര്യവുമുള്ള ഒരു വിശാലാർത്ഥത്തിലെ സാമൂഹ്യ ക്ഷേമത്തെ കുറിച്ച് വേറാരും പഠിപ്പിക്കാത്തത് കൊണ്ട് റസൂലിനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും സേവനത്തിന്റെയും ജനസേവനത്തിന്റെയും ആരാധനയുടെയും കുടുംബത്തിന്റെയും സമ്പത്തിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക സാമൂഹിക എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ നിർത്തിനാൽ പിന്നിൽ നിന്ന് നബിയെ മുന്നിൽ നിർത്തി നേതാവായി മുഹമ്മദും സലീമുന എന്ന മുദ്രാവാക്യം എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോ നമ്മൾ ഉറക്കം വിളിക്കേണ്ട, ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട മുദ്രാവാക്യമായി റസൂൽ എന്തു മാറുന്നോ നിങ്ങൾ ചാമ്പ്യനായി സ്വീകരിക്കുന്നത്, അതിനനുസൃതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസലാമുൻ അൽ മുസ്ലിം വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. നന്ദി പറയുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്ന ജനാബ് മുഹമ്മദ് ഇജ്മലെ അവരോട് ക്ഷണിച്ചുകൊടുക്കും.